വെൽക്കം ബാക്ക്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ശ്രീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് എല്ലാം ഒത്തിരി ഇങ്ങനെ മുഖത്ത് വന്നിട്ട് അതിൻ്റെ പിമ്പിൾസ് കൊണ്ടും അതിൻ്റെ പാടുകൾ കൊണ്ടും മുഖം നിറച്ചു ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആരെങ്കിലും എന്നെ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഓടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ കൂടെ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ സോപ്പ് ഉപയോഗിക്കില്ല നിർത്തുക കുറച്ച് കാലത്തേക്ക്. എന്നിട്ട് അതിന് പകരം പയർ പൊടിയോ അല്ലെങ്കിൽ കടലമാവോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുഖമൊക്കെ നന്നായിട്ടൊന്ന് ഒരു കോട്ടൺ വെച്ചിട്ട് തുണിയൊക്കെ വെച്ചിട്ട് ഒന്ന് വാട്ടറിലെല്ലാം കളയുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിൽ ഇതുപോലെ നമ്മളൊരു ഐസ് ക്യൂബ് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഐസ് ക്യൂബ് നമുക്ക് പിമ്പിൾസ് എവിടെയാണ് ഉള്ളത്, ഇപ്പോൾ ഇവിടെയൊക്കെയാണ് പിമ്പിൾസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഐസ് ക്യൂബ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ സ്ഥലത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ചില ആളുകൾക്ക് പിമ്പിൾസ് ഉള്ളിടത്തിൽ ഭയങ്കര വേദനയായിരിക്കും, അങ്ങനെയുള്ളവർ ഒത്തിരി ഇങ്ങോട്ട് പ്രസ് ചെയ്യേണ്ട. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ് വയ്ക്കുമ്പോൾ ഈ പിമ്പിൾസ് ഒന്ന് ഉള്ളിലേക്ക് അമരുകയും അവൻ അതിനൊരു കാമിങ് ക്വയറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഐസ് ക്യൂബ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ചെറു ചൂടുവെള്ളമാണ്. ഇതിനകത്ത് ഒരു നുള്ള് ഉപ്പിടുക, എന്നിട്ട് ഈ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് ഇനി ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയുള്ള അണുക്കളെല്ലാം നശിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാണ്. നന്നായിട്ടൊന്ന് നമ്മളിവിടെ വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൊട്ടപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ അണുക്കളൊക്കെ ഈ പിമ്പിൾസിൻ്റെ അണുക്കളൊക്കെ വരുന്നത് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. ഇനി നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലാസ്റ്റിങ് ഫൈനൽ സ്റ്റെപ്പാണ്. നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയാണ്. അതൊരു 3-4 ഇല വേണം. കുറച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് നമ്മളുടെ തുളസിയാണ്. ഈ തുളസി കാണിക്കാനായിട്ട് കാരണം ഈ തുളസിയാണ്, കരിന്തുളസിയല്ല, നോർമൽ ആയിട്ടുള്ള തുളസി. ഇതും 3-4 ഇതൾ. പിന്നെ വേണ്ടത് പച്ചമഞ്ഞളാണ്. ഇത് 3 കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരയ്ക്കാം. ചിലരുടെ ഫേസിൽ പിമ്പിൾസ് ഉള്ള കല ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞളും കൂടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഈ സ്ഥലത്ത് പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് അറിയാത്തത് കൊണ്ടാണ്, നല്ല അരഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം മുഴുവനായിട്ട് ഇടണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ അത്രയും വെച്ചാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ വീക്ക്ലി ഒരു 2 or 3 times നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പിമ്പിൾസ് എല്ലാം നശിക്കും, ഞാൻ ഗ്യാരണ്ടിയാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.